മലപ്പുറത്തുകാരെ, നിങ്ങളോടാണ് നന്ദിയുണ്ട്, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അത് ഇന്നലെ ചെയ്ത രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ പറയാമെന്ന് വിചാരിക്കരുത്. അത് ചെയ്തത് വലിയൊരു കാര്യമാണ്. ആരെന്നോ എന്തെന്നോ എവിടെ നിന്നെന്നോ അറിയില്ല നിങ്ങൾക്ക്, എന്നിട്ടും നിങ്ങൾ അവരെ സഹായിച്ചു. നാളെ അവരെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുമെന്നോ വിചാരിച്ചിട്ടല്ല. സ്വന്തം ജീവൻ തന്നെ നിങ്ങൾ പണയപ്പെടുത്തിയിട്ടെന്ന് വേണം പറയാൻ. നിങ്ങളത് ചെയ്തു. ആ ഒരു പറ്റം ജീവൻ രക്ഷിക്കാൻ ആ ഒരു സമയത്ത് ചെറിയൊരു സ്ഫോടനമുണ്ടായിരുന്നെങ്കിൽ അവിടെ കൂടിയിരുന്ന നിങ്ങളുടെ ജീവൻ പോലും ഇല്ലാതായേനെ എന്ന പടച്ചോൻ്റെ കൃപ കൊണ്ട് അതുപോലും മാറ്റിക്കിട്ടി. അല്ലെങ്കിൽ അങ്ങനെയൊന്നില്ലാതായി. ദൈവത്തിന് തന്നെ നന്ദി പറയാം. നിങ്ങൾ ഇന്നലെ ചെയ്തത് ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണെന്ന് നിങ്ങൾ പറയുമ്പോഴും എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വലിയൊരു സമാധാനമാണ്. അതെന്താണെന്നല്ലേ, എല്ലാവരെയും പോലെ തന്നെ ഞാനും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അക്രമം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറ്റൊരാളെ നശിപ്പിക്കാമെന്നുള്ള ചിന്താഗതികളാണ്. പലപ്പോഴും മലപ്പുറത്തെ കരിവാരത്തേക്കാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ. അതിനൊക്കെ മറുപടിയായിട്ട് നിങ്ങളിങ്ങനെ സ്നേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ രൂപത്തിലാണല്ലോ നിങ്ങൾ പ്രതികാരം വീട്ടുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നിങ്ങളോടുള്ള ഒരിഷ്ട കൂടുതലും ഒരിത്തിരി അസൂയം തോന്നുന്നത്. നിങ്ങൾ ഇന്നലെ ചെയ്ത ആ ഒരു കാര്യം നിങ്ങൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ പറയുമ്പോഴും എന്നെപ്പോലുള്ളവർ അത് വലിയൊരു സമാധാനമാണ്. അല്ലെങ്കിൽ ഏതൊരു കോവിഡിനും അല്ലെങ്കിൽ ഏതൊരു പ്രളയത്തിനും നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ ഒന്നിനും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിങ്ങൾ തരുന്നത്. നിങ്ങളെപ്പോലുള്ള നല്ല നല്ല ആൾക്കാരാണ് ഈ നാടിനെ ഒരു സമാധാനം. ഇന്നലെ ആ ഒരു സമയത്ത് നിങ്ങൾ രാഷ്ട്രീയമോ അല്ലെങ്കിൽ കൊറോണയോ ജാതിയോ മതമോ നിസ്കാരത്തയമ്പോ ചന്ദനകുറിയോ കൊന്തയോ ഇതൊന്നും നോക്കാതെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ആ മഴ പോലും വകവെക്കാതെ. അതൊക്കെ കാണുമ്പോഴാണ് കണ്ണ് നിറഞ്ഞിട്ടാണ് കണ്ടതെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കോവിഡ് ബാധിതരാണെന്ന് കരുതി അവിടെ പോകാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ ചെയ്യുമെന്ന് കരുതി വേണ്ടെന്ന് വെക്കായിരുന്നു. എന്നിട്ടും നിങ്ങൾ അവിടെ എത്തി. എന്നിട്ട് ചെയ്തതോ രക്ഷാപ്രവർത്തനം. സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ആ വിമാനം പൊട്ടിത്തെറിക്കാമായിരുന്നിട്ടും അതുപോലും ചിന്തിക്കാതെ നിങ്ങൾ ആ ചെയ്ത ആ ഒരു മനസ്സുണ്ടല്ലോ, അതിനെയാണ് പറയാൻ വാക്കുകളില്ല. സത്യത്തിൽ പിപി കിറ്റും ഫേസ് ഷെൽട്ടറും ധരിച്ചെത്തിയ പ്രവാസികളെ ആംബുലൻസിന് പോലും കാത്തു നിൽക്കാതെ സ്വന്തം വാഹനങ്ങൾ അത് രക്തക്കറ പോലും ചിലപ്പോഴൊക്കെ ടാക്സിക്കാർ മടിക്കുന്നതാണ് അല്ലെങ്കിൽ ആരും തന്നെ മടിക്കുന്നതാണ് സ്വന്തം കാർ ചീത്തി അവതരിക്കാൻ. ഈ ഒരു സമയത്ത് നിങ്ങൾ അതുപോലും വകവെക്കാതെ നിങ്ങൾ അവരെ കൊണ്ടെത്തിച്ചു ഹോസ്പിറ്റലുകളിൽ. പിന്നെയോ ഹോസ്പിറ്റലിലേക്ക് നീണ്ട ക്യൂ ആണ് രക്തം കൊടുക്കാനായിട്ട്. പിന്നെ എന്താണ് കണ്ടത്? കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ച് അവരുടെ രക്ഷാകർത്താക്കളെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ ഏൽപ്പിക്കാനുള്ള ആ ഒരു രക്ഷിതാവിൻ്റെ മനസ്സ്, അതും നിങ്ങളിൽ ഞാൻ കണ്ടു. ഫ്രീക്കന്മാരെ കുറിച്ച് പറയണ്ടല്ലോ, രക്തം കൊടുക്കാനുള്ള നീണ്ട നിരകളിൽ അവരുമുണ്ട് കൂടെ. നാട്ടുകാർ പലതരം പലപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഫ്രീക്കന്മാർ അവിടെയുമുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പല ജീവനുകളാണ് അവിടെ ഇല്ലാതായത്, അല്ലെങ്കിൽ പല സ്വപ്നങ്ങളാണ്, പലരുടെയും കാത്തിരിപ്പാണ്. അവർക്കൊക്കെ ദൈവം സഹിക്കാനും അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനുമുള്ള ഒരു മനഃശക്തി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവിടെ പൊലിഞ്ഞ ഓരോ ജീവനുകൾക്കും പിഞ്ചോമനകൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടുതൽ സാഹിത്യപരമായിട്ടൊന്നും പറയാനില്ല, പറയാൻ അറിയില്ലെന്ന് വേണം പറയാൻ. എന്നാലും മലപ്പുറത്തുകാരെ, നിങ്ങളോട് ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് പഹയന്മാരെ. ഇത്രയേറെ സ്നേഹിക്കാൻ ഒന്നും കിട്ടില്ലെന്നറിഞ്ഞിട്ടും നിങ്ങൾ ഇത്രയേറെ സ്നേഹിക്കുമ്പോഴും നിങ്ങളോട് അസൂയ മാത്രം, ഇഷ്ട കൂടുതലും അതിലേറെ, സഹജീവി സ്നേഹം എല്ലാത്തിലും ഉപരിയാണ് എന്ന് തെളിയിച്ചു. നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു ഒരുപാട് ഒരുപാട്. എൻ്റെ നാടിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ. ഈ കണ്ണൂർക്കാരൻ്റെ സ്നേഹം കൂടെ നിങ്ങൾക്ക് അതിലൊപ്പം തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കൂട്ടരുണ്ട്. ഈ ലോകമെമ്പാടുമുള്ള നല്ലവരായ മലയാളി സുഹൃത്തുക്കൾ, അവരാണ് സോഷ്യൽ മീഡിയ കൺട്രോൾ റൂമുകളാക്കി. അതായത് പഴയ ഒരു ഓർമ്മ പുതുക്കുകയാണെങ്കിൽ
പഴയ കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൻ്റെ അതേ മോഡലിൽ തന്നെ അതേ രീതിയിൽ തന്നെ അവർ പ്രവർത്തിച്ചു. ഒരു നാടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഒരു പറ്റം ആൾക്കാരുടെ ജീവന് വേണ്ടി അവരോടും നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട്. എല്ലാവർക്കും, എല്ലാ നല്ലവരായ ആൾക്കാർക്കും നല്ലത് വരത്തട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടി സൈനിങ് ഓഫ്. ബൈ ബൈ.